മുക്കം ഗ്രേസ് പാലിയേറ്റീവ് കെയറിന്റെ ഗ്രേസ് പാർക്ക് നിർമ്മാണത്തിന്റെ ധനശേഖരണാർത്ഥം സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ചിൽ രണ്ടാം ദിവസം വിതരണം ചെയ്തത് 30,000 ബിരിയാണി പൊതികൾ. മലയോര മേഖലയിലെ 8 പഞ്ചായത്തുകളിലാണ് ബിരിയാണികൾ വിതരണം ചെയ്തത്. സാന്ത്വന പരിചരണ രംഗത്ത് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മുക്കം ഗ്രേസ് പാലിയേറ്റീവ് കെയർ, ലഹരി വിമുക്തി കേന്ദ്രം, മാനസിക രോഗികൾക്കുള്ള ചികിത്സാ പുനരധിവാസ കേന്ദ്രം, വയോജനങ്ങൾക്കുള്ള ഡേ കെയർ സെന്റർ എന്നിവ ഉൾക്കൊള്ളുന്ന ഗ്രേസ് പാർക്ക് നിർമ്മാണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മെഗാ ബിരിയാണി ചലഞ്ചിന്റെ പ്രധാന ദിവസമായ ശനിയാഴ്ച 30,000 ബിരിയാണികളാണ് വിറ്റത്. കാരിശ്ശേരി പഞ്ചായത്തിലെ കറുത്തപറമ്പിൽ കൊയിലാണ്ടി ഇടവണ്ണ സംസ്ഥാന പാതയോട് ചേർന്ന് 2.5 ഏക്കർ സ്ഥലത്ത് 6 കോടിയോളം രൂപ ചെലവിലാണ് ഗ്രേസ് പാർക്ക് സമുച്ചയം നിർമ്മിക്കുന്നത്. 3 ദിവസങ്ങളായി നടക്കുന്ന ബിരിയാണി ചലഞ്ചിലൂടെ 50,000-ത്തോളം ബിരിയാണികൾ വിൽക്കാൻ കഴിയുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. ഇത്തരത്തിൽ കിട്ടുന്ന പണം ആദ്യഘട്ടമെന്ന നിലയിൽ ഭൂമി ഏറ്റെടുക്കാൻ ഉപയോഗിക്കും. 100,000 ബിരിയാണി പാക്കറ്റുകൾ പാക്ക് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുകയും അങ്ങനെ അതിനുള്ള വിഭവ സമാഹരണങ്ങളായിട്ട് നാട് നീളെ നമ്മൾ ഓരോ ലോക്കൽ യൂണിറ്റുകൾ രൂപീകരിച്ച് അതിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായി. ഏകദേശം 50,000-ത്തിലധികം രൂപ നാട്ടുകാർ ഈ ഒരു സംരംഭത്തിലേക്ക് നൽകിയിട്ടുണ്ടായി. 2.5 ഏക്കർ ഭൂമിയാണ് കറുത്തപറമ്പിൽ, മുക്കത്തിനടുത്തുള്ള കറുത്തപറമ്പിൽ നമ്മൾ ഇതിനെ എടുത്തിട്ടുള്ളത്. അതിലെ ഒരു ഡീ അഡിക്ഷൻ സെൻറ്റർ, ഒരു സൈക്കാട്രിക് ഐ പി, ഓൾഡ് ഏജ് ഡേ കെയർ തുടങ്ങിയ തുടങ്ങാൻ വേണ്ടി അതിൻ്റെ രജിസ്ട്രേഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഏകദേശം 1.5 കോടി രൂപയാണ് അതിനുള്ള ചിലവ് വരുന്നത്. ചേന്നമംഗലൂർ പുൽപ്പറമ്പ് NC ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പാചകവും വിതരണവും നടത്തുന്നത്. കൊടുവള്ളി തിരുവമ്പാടി മണ്ഡലങ്ങളിലെ പാചക തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് ബിരിയാണി പാകം ചെയ്യുന്നത്. പാചക തൊഴിലാളികളെ സഹായിക്കാനും ബിരിയാണി പാക്ക് ചെയ്ത് വീടുകളിലെത്തിക്കാനുമായി 1,000-ത്തോളം സന്നദ്ധ പ്രവർത്തകരും വിവിധ റെസിഡൻസ് അസോസിയേഷനുകളും ചലഞ്ചുമായി സഹകരിക്കുന്നുണ്ട്. കൊറോണ കാലത്ത് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് പണമില്ലാതെ പ്രതിസന്ധിയിലായതോടെ ഗ്രേസ് നേരത്തെയും ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ച് 53,00,000 രൂപ സമാഹരിച്ചിരുന്നു. ബിരിയാണി ചലഞ്ചിൻ്റെ 3-ാം ദിവസം ഈ മാസം 15-നാണ്. CTV പ്രാദേശിക വാർത്ത, മുക്കം.